ടെക്കഹാക്കോർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് ഇതിന്റെ പ്രൈസും കമ്പാരിസനൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, ഇതിന്റെ സെയിം കണ്ടന്റ് എടുക്കുന്നത്. ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഓരോ പ്രശ്നങ്ങൾ. ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഇത് ചെയ്ത ഉടനെ തന്നെ, 2 വർഷം മുമ്പാണല്ലോ നമ്മൾ ഈ മെറ്റൽ സ്റ്റെയർകേസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ചെയ്ത ഉടനെ തന്നെ അതേ സൈറ്റിൽ സെയിം വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് വോയിസ് എന്തോ ഇതിന്റെ മൈക്കിന്റെ പ്രശ്നം കൊണ്ട് ഇതായിട്ടുണ്ടായിരുന്നില്ല, സേവ് ആയിട്ടുണ്ടായിരുന്നില്ല, മൈക്ക് ഓഫായി പോയി. പിന്നീട് വന്ന ഓരോ വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് ഓരോരോ പ്രോബ്ലങ്ങൾ, കുറേ നോയ്സ് കയറി വന്നതിൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ വന്നു. എന്താണെന്നറിയില്ല, ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത്രയും ഡിലേ ആയി. അങ്ങനെ ഇന്ന് ഏകദേശം നമ്മൾ 21 സെപ്റ്റംബർ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് വർക്ക് എടുത്ത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇന്ന് ഇതിന് നമ്മൾ പ്രൈമർ കൂടി അടിച്ചു കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഫ്ലൈറ്റ് വരുന്ന, ഏതൊക്കെ ഇതാ വേണ്ടത്, ഇതിൻ്റെ പൈപ്പ് തിക്നെസ് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പ്രൈസ് മാത്രം പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു കണ്ടന്റ് ആയി പോകും. പ്രൈസ് വരുമോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റെയർ കേസിന് വന്നുള്ളത് നേരിട്ടത് പറയാം, 2 വർഷം കാത്തിരുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഒരു മോശിപ്പിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസ്, 23 സ്റ്റെപ്പുള്ള ഈ ഒരു സ്റ്റെയർ കേസിന് വന്നുള്ളത് 138,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത്. നമ്മളെ വർക്കിംഗ് ലേബറും മെറ്റലും എല്ലാം ഉൾപ്പെടെ വന്നുള്ളത്. ടാറ്റയുടെ 4mm തിക്നെസ്സുള്ള പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടാറ്റയുടെ തന്നെ 10mm തിക്നെസ്സുള്ള പ്ലേറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒട്ടും ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ലെവലിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് വോത്തായിട്ട് നമുക്ക് ചെയ്യുന്ന ഈ യൂസ് ചെയ്യുന്ന അത്രയും കാലം വേറൊരു പ്രോബ്ലം ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഈ പരമാവധി ലാൻഡിങ് അടിക്കാത്ത രീതിയിൽ ഈ ഒരു രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പം വന്നിട്ട് അളന്ന് നോക്കിയാൽ മനസ്സിലാവും, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് 1mm പോലും ഡിഫറൻസ് ഉണ്ടാവില്ല ഹൈറ്റിൽ, കൃത്യമായിരിക്കും, എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും കോൺക്രീറ്റ് സ്റ്റെയർ കേസിൽ വരുന്ന സമയത്തൊക്കെ അങ്ങനെ കിട്ടാനുള്ള സാധ്യതയില്ല. മിക്കപ്പോഴും ലാൻഡിങ് ലിൻഡലിൻ്റെ കൂടെ ചെയ്യുന്ന ആൾക്കാരാണ് അധികം. അപ്പോൾ ലാൻഡിങ് അടിച്ചു വെച്ചതിന് ശേഷം അതുവരെയുള്ള ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അവിടെ ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് പിന്നീട് മുകളിൽ വാർക്കുന്ന സമയത്തൊക്കെ അത് തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ രണ്ട് ഹൈറ്റിലുണ്ടാവും. പിന്നെ ടൈൽ വെക്കുന്ന സമയത്തൊക്കെ കുറേയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിയുമെങ്കിൽ ലാൻഡിങ് അടിക്കാതെ വെക്കുന്നതായിരിക്കും നല്ലത്. സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 212 സെൻറ്റിമീറ്റർ എങ്കിലും ഗ്യാപ്പ് വേണം, 1 മീറ്ററിൻ്റെ സ്റ്റെപ്പ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് 201 സെൻറ്റിമീറ്റർ മാത്രമേ വീതിയുള്ളൂ. അപ്പോൾ 201 എന്ന് പറയുന്ന സമയത്തേക്ക് നമുക്ക് 1 മീറ്റർ ആണെന്നല്ലോ എടുക്കാൻ വേണ്ടി പറ്റുമോ, 1 മീറ്റർ മാക്സിമം എടുക്കാൻ വേണ്ടി പറ്റും. ആ 1 മീറ്ററിൽ തന്നെ ഈ ഗ്ലാസ് ഹാൻഡ് റെയിലിൻ്റെ 5 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റാൻഡ് ഓഫ് പിൻ കൂടി വരും. ആ ഒരു സമയത്തേക്ക് ആ ഒരു സ്പീഡ് നമുക്ക് സ്റ്റെയർ കേസ് കംപ്ലീറ്റ് 1 മീറ്റർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു പിന്നിൻ്റെ സൈസ് കൂടി ഇവിടെ വരുന്ന സമയത്തേക്ക് നമുക്ക് 2 ഗ്ലാസ് തമ്മിൽ കൂട്ടിയിടിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ആ ഒരു ഗ്യാപ്പ് മിനിമം 12 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ആ ഒരു 12 സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ ഈ വുഡിനും പ്രൊജക്ഷൻ വെക്കുമല്ലോ, ഈ 2 സൈഡും പ്രൊജക്ഷൻ വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇട്ടുള്ളത് 22 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ്. ഇതിൽ നിന്ന് 5 വരും, ഇതിൽ നിന്ന് 5 വരും, അപ്പോൾ 10 വരും. ഗ്ലാസ് ഹാൻഡിൽ ഇടുന്ന സമയത്തേക്ക് അതിൻ്റെ പിന്നിൻ്റെ സൈസ് 5 5 10 വരും, 2 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം ആ നമ്മൾ പിന്ന് ഗ്ലാസ് കയറ്റുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ രണ്ടിന് വർക്ക് നമ്മൾ തന്നെ എടുക്കുന്നതായതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ സ്ട്രിങ്ങിൻ്റെ ഇവിടെയുള്ള ഗ്യാപ്പ് ഒരു 12.5 സെൻറ്റിമീറ്ററും ഇവിടെയുള്ള ഗ്യാപ്പ് കുറവാണ് നിങ്ങൾക്ക് കാണാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇതിൽ 30 സെൻറ്റിമീറ്ററിൻ്റെ ത്രെഡാന്ന് വരും. അപ്പോൾ ആ 30 സെൻറ്റിമീറ്റർ വരുന്ന സമയത്തേക്ക് നമ്മൾ 20 സെൻറ്റിമീറ്ററിനെയാണ് പ്ലേറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ 5 സെൻറ്റിമീറ്റർ, ഈ ഒരു സൈഡിൽ 5 സെൻറ്റിമീറ്റർ, അങ്ങനെ ഇങ്ങനെ പൊഴിയടിച്ചിട്ട് ഇത് ഇറക്കി കൊടുക്കുക. ഒടുകൂടി വന്നു കഴിഞ്ഞാൽ 2 ഈക്വലായിട്ട് കാണാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ടച്ച് ചെയ്ത് അടിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ 5 സെൻറ്റിമീറ്റർ പൊഴി അടിച്ചിട്ട് ഇതാക്കും. ഇപ്പോൾ ഇത് സി ഷേപ്പിലാണ് പൊഴി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ പിന്നുകൂടി കമ്പി കൂടി അടിച്ചിട്ട് ഓരോ ടാക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് ഒന്നും കൂടി സ്ട്രെങ്ത് ആവും. കാരണം ഇത് ഫ്ലൈറ്റ് നല്ല നീളം വരുന്നുണ്ട്. ഈ ഫ്ലൈറ്റിന് നീളം കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പൊക്കെ സെറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ ഇത്രയേ ഗ്യാപ്പ് വെച്ചിട്ടുള്ളൂ. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ വരുന്ന സമയത്തേക്ക് കുറച്ചും കൂടി വൈഡാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മെയിനായിട്ടുള്ള കാരണം തന്നെയാണ്, നമുക്ക് ഗ്ലാസ് ഹാൻഡെയിൽ പോലത്തേക്ക് വരുന്ന സമയത്തേക്ക് ഈ പ്ലേറ്റ് ബെൻഡാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യല വേറെ ആൾ ചെയ്തതാണ്, സിംഗിൾ സ്റ്റിങ് വെച്ചിട്ട് ചെയ്തത്. അപ്പോൾ അത് നടക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ അമർന്നും പൊങ്ങിയും പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് വുഡും മെറ്റലും ചെയ്യുന്ന സമയത്തേക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു ലെവലിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാതിരിക്കാം. കാരണം മെറ്റൽ ചൂടാകുന്ന സമയത്ത് വികസിക്കുക ചെയ്യുമെങ്കിൽ നമ്മുടെ വുഡ് ചുരുങ്ങുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തനം ആയതുകൊണ്ട് കുറച്ച് കാലം ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യുന്ന സമയത്തേക്ക് വുഡിൽ നിന്ന് വിട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ, സ്ട്രോങ് ആവുന്ന രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഫ്ലൈറ്റിൻ്റെ നീളം വരുന്നതിനനുസരിച്ചിട്ട് ഈ സംഭവം സെറ്റ് ചെയ്യുന്നത് ഓരോ സ്ഥലത്തും വേറെ വേറെ അളവിലായിരിക്കും.
പിന്നെ ചെയ്യേണ്ട ഈ സ്ട്രിംഗിന്റെ ഗ്യാപ്പ് അനുസരിച്ചിട്ട് ഓരോ അളവിലായിരിക്കും ഇതിൽ നിങ്ങൾ എവിടെയും അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഷെയ്ക്കോ വൈബ്രേഷൻ ഒന്നും തന്നെ ഫീൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ കോൺക്രീറ്റ് സ്റ്റെയർകേസ് എങ്ങനെയുണ്ടോ അതേ സ്റ്റെബിലിറ്റി തന്നെ ഇതിൽ എവിടെ നോക്കിയാലുണ്ടാവും സ്റ്റെയർകേസ് നമ്മൾ മെറ്റൽ സ്റ്റെയർകേസ് ചെയ്താണ് അങ്ങനെ ഒരു ഭയമോ ഇതിന് വരേണ്ട ഒരു ആവശ്യവും വരുന്നില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അടുത്തായിട്ട് വരുന്നത് അതിൻ്റെ പ്രൈസ് കമ്പാരിസൺ പ്രൈസിൻ്റെ കമ്പാരിസണിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് മാർബിൾ ഒക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് സ്റ്റെയർകേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് തന്നെയാണ് ഇതിൻ്റെ എമൗണ്ടും വരുക അതായത് ഇപ്പോൾ ഗ്രാനൈറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ മാർബിൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മാർബിൾ ഇട്ടിട്ട് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഏകദേശം ഒരു സ്റ്റെപ്പിന് ഇങ്ങനെ നമ്മൾ ത്രെഡ് വരുന്ന ഭാഗത്തേക്ക് നോക്കുന്നതാണെങ്കിൽ 3 ഫീറ്റ് ഏറ്റവും ചുരുങ്ങിയത് മാർബിൾ വേണം അതുപോലെ തന്നെ അതിൻ്റെ റൈസിൻ്റെ സൈഡിലും വേണ്ടി വരും പിന്നെ നമുക്ക് ഈ സൈഡിലിങ്ങനെ സ്കേർട്ടിങ് പോലെ ഒട്ടിച്ചു കൊടുക്കും പിന്നെ ഈ കോൺക്രീറ്റ് ആകുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡും ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ ആ ഒരു ഭാഗം കണക്കൂടുന്ന സമയത്തേക്ക് ഒരു 10-14 square feet നമുക്ക് മാർബിൾ ആവശ്യം വരും അപ്പോൾ ആ 10-14 square feet മാർബിളിൻ്റെ പൈസ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് കണക്കൂട്ടുന്നതാണെങ്കിൽ ഒരു 2500 രൂപകളും ഒരു ഏറ്റവും ചുരുങ്ങിയത് വരും ലെപ്പോത്ര അതുപോലത്തെ വേറെ ഏതെങ്കിലും എടുക്കുന്നതാണെങ്കിൽ അതിലും പ്രൈസ് കൂടാനേ സാധ്യതയുള്ളൂ രണ്ടിൻ്റെ പ്രൈസ് ഞാൻ ലെപ്പോത്ര ഇതൊക്കെ വെച്ച് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തേക്ക് നിങ്ങൾ ടൈല് നോർമൽ ടൈല് വെച്ചിട്ട് ഒരു സ്റ്റെയർ കേസ് ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് കറക്റ്റായിട്ടും അതും ഫ്ലാറ്റ് ബോട്ടമായിട്ടുള്ള ഫ്ലൈറ്റ് വരുന്ന സ്റ്റെയർ കേസിനാണ് ഞാൻ പറയുന്നത് ചെയിൻ ആണെങ്കിൽ ഏകദേശം ഏറെക്കുറെ സെയിം ആണ് പ്രൈസ് വരുന്നത് പക്ഷേ പലരും ഈ മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അവിടെ ചെയ്യാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് ഒരുമിച്ച് പൈസ കൊടുക്കണം ഞാനിപ്പോൾ പറഞ്ഞ ഈ 138,000 രൂപ ഇതിന് വന്നത് ഒരുമിച്ച് കൊടുക്കേണ്ടി വരും മറ്റേതിനാകുന്ന സമയത്തേക്ക് നമ്മൾ കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ കേസിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത് അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഈ മെറ്റല് കാര്യങ്ങൾ പിന്നെ സിമെൻറ്റ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്തിനും ഒക്കെ ബാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പിക്കൊക്കെ അനുസരിച്ചിട്ട് ഇതിൽ നമുക്ക് ഓപ്പണായിട്ട് കാണാൻ പറ്റുകയും ചെയ്യും അത് മാത്രമല്ല നമുക്ക് ഭാവിയിലെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇത് മാറ്റണം തോന്നി ഇപ്പോൾ ഓപ്പണായിട്ട് വലിയ ഹാളിലൊക്കെ ഇതിപ്പോൾ ഒരുപാട് സ്പേസ് ഇവിടെ ഈ വീട്ടിൽ കിടക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സ്പേസ് അല്ലാതെ ഓപ്പണായിട്ട് അടിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ അടിച്ചിട്ടുള്ളതെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഈ ഡോഗിലേക്ക് ഇട്ട് ഷേപ്പ് ആക്കണമെങ്കിൽ പെട്ടെന്ന് അത് മുറിച്ചിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും അവിടെ ഒരു ടൈലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ കോൺക്രീറ്റിലാണെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ താഴെ ഫ്ലോറിങ് ചെയ്തതിന് ശേഷം ആയാൽ പോലും ഈ സ്റ്റെയർ കേസ് നമുക്ക് വൃത്തി തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും മറ്റേതിനെ അറിയാലോ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തേക്കുള്ള പലകയടിക്കൽ അതിൻ്റെ താഴേക്ക് സിമെൻറ്റ് ഒലിച്ചിറങ്ങുന്ന പ്രശ്നം പിന്നെ അതിനുശേഷം പ്ലാസ്റ്റിങ് പിന്നെ ടൈലിങ് ഒക്കെ വരുന്ന സമയത്തേക്ക് കാലതാമസം മാത്രമല്ല നമുക്ക് ആ ഒരു വൃത്തികേടായി പോകും വീട്ടിൻ്റെ അകം അപ്പോൾ ഇത് നമുക്ക് എപ്പോൾ ഏത് സമയത്തും ചെയ്യാൻ വേണ്ടി പറ്റും ഒരു സ്പേസ് മാത്രം കിട്ടിയാൽ മതി കഴിയുമെങ്കിൽ ലാൻഡിങ് അടിക്കാണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ആ ലാൻഡിങ് അടിക്കുന്നതാണെങ്കിൽ ആ ലാൻഡിങ്ങും ലിൻഡലും ഒഴിവാക്കി നിർത്തിയിട്ട് ടോപ്പ് ലെവലിലേക്ക് ചുമരിൻ്റെ ഹൈറ്റ് എത്തിയതിന് ശേഷം ലാൻഡിങ് അടിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ മെയിൻ സ്ലാബിൻ്റെ ഒരുമിച്ച് അളവെടുത്തതിന് ശേഷം ഒരുമിച്ച് സ്റ്റെയർ കേസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് സ്റ്റെയർ കേസിൻ്റെ ഫാൾട്ട് വരാനുള്ള സാധ്യത കുറവാണ് പരമാവധി ലാൻഡിങ് അടിച്ചിട്ടുള്ള രീതി ഒഴിവാക്കാൻ നോക്കുന്നത് നല്ലത് അഥവാ ലാൻഡിങ് അടിച്ചിട്ടുള്ള രീതി ചെയ്യണം നിർബന്ധമുള്ളവരാണെങ്കിൽ ലാൻഡിങ് കുറച്ച് ലെങ്ത്ത് കൂടിയ രീതി സെറ്റപ്പ് ആകുക അപ്പോൾ ലെങ്ത്ത് കൂടിയ രീതിയിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഒരു മൈൻഡ് ഒന്ന് റീസെറ്റ് ആവും നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കയറി വന്ന് മുകളിലത്തെ സമയത്തേക്ക് ഒരു 1 inch സ്റ്റെപ്പിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതേ ഹൈറ്റിലേക്ക് കാല് പോക്കും അപ്പോൾ കാല് ഒരു ചെറിയൊരു തടസ്സം നേരിടാനുള്ള സാധ്യത അപ്പോൾ നമുക്ക് കുറച്ചൊരു ട്രാവലിംഗ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുള്ള ഈ ഒരു ടൈപ്പൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയില്ല കമ്പാരിസൺ എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മളെല്ലാം കീറി മുറിച്ച് പരിശോധിച്ചിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല കാര്യം ഞാനിത് മനസ്സിലാക്കിയ കാര്യങ്ങളെ വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പ്രൈസ് വരുന്നത് ഈ 138,000 എന്ന് പറയുന്ന സമയത്തേക്ക് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും ഇതേ പ്രൈസ് ആണെന്ന് വിചാരിക്കരുത് ഇതിൽ 2 meter വീതിയുള്ള 1 meter 2 meterൻ്റെ ലാൻഡിങ് വന്നിട്ടുള്ളത് കുറച്ച് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് കാരണം ഇതിൽ നമുക്ക് ബാക്കിൽ സപ്പോർട്ടൊന്നും അടിക്കാൻ കഴിയില്ല നിങ്ങൾ അവിടെ ഒരു വിൻഡോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ പ്രൈസ് തന്നെ ആയിരിക്കുമല്ലോ എല്ലാ സ്ഥലത്തും കാരണം ഇത് 120,000 മുതൽ 160 വരെയുള്ള സ്റ്റെയർ കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയ പ്രൈസ് ആയിരിക്കുമല്ലോ ഭാവിയിൽ വരുന്ന സമയത്തേക്കുള്ള പ്രൈസ് ഉണ്ടാവുക ആ പ്രൈസൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് മെറ്റൽ കിട്ടുന്ന പ്രൈസ് അതിൻ്റെ കൂടെ നമ്മൾ ലേബറും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് ടോട്ടലായിട്ട് പറയുക അപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ കിട്ടിയതിന് ശേഷം ഇത്ര എമൗണ്ട് ആകും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ വന്ന് നമ്മളെ സമയത്തിന് 2 ദിവസം കൊണ്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ വോൾട്ടേജ് ഉള്ള സ്ഥലമാണെങ്കിൽ 1.5 ദിവസം പോലും വേണ്ട നമുക്ക് ഇവിടെ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് വോൾട്ടേജ് കുറവായതുകൊണ്ട് ഒരു മെഷീനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ചില സൈറ്റുകളിൽ നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വൃത്തി തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് 2 machine ഉപയോഗിക്കേണ്ടതുകൊണ്ട് ജനറേറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്തിട്ടുണ്ട് പൈപ്പൊക്കെ നിങ്ങൾ കണ്ടു എല്ലാം GI തന്നെ വരുന്നത് പിന്നെ ഈ ബോൾട്ടുകളൊക്കെ SS ആണ് ഉപയോഗിച്ചിട്ടുള്ളത് 100% SS മാത്രമേ ഉപയോഗിച്ചുള്ളൂ നെട്ടായാലും ബോൾട്ടായാലും എല്ലാം
അതുകൊണ്ട് തന്നെ തുരുമ്പൊടിച്ചിട്ട് പൊട്ടിപ്പോകുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. പിന്നെ ഈ ഒരു ആംഗിൾ കൊടുത്തിട്ടേ നമ്മൾ എല്ലാത്തിനും ചെയ്യുള്ളൂ. അടിയിൽ നിന്ന് ബോൾട്ട് അടിച്ചിട്ട് നാല് ബോൾട്ട് അടിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മളത് ഒഴിവാക്കിയിട്ട് ഈ ഒരു ആംഗിൾ കൊടുക്കുന്ന രീതിയിൽ ഫ്രണ്ടിലെത്തി സപ്പോർട്ട് കൊടുക്കല്. കാരണം ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഒരു സിംഗിൾ ആളല്ലല്ലോ യൂസ് ചെയ്യാൻ സാധ്യത. ഒരു ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് ചിലപ്പോൾ ലോഡ് നമ്മുടെ വെൽഡിങ്ങിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആംഗിളും സംബന്ധമൊക്കെ കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും വരാനില്ല. പലരും പേടിയോടെ സമീപിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ പ്രൈസിൻ്റെ കാര്യം വരുന്ന സമയത്തൊക്കെ നമ്മളിത് പ്രൈസ് കുറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി സിംഗിൾ സ്ട്രിങ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സിംഗിൾ സ്ട്രിങ് സെൻറ്റർ വരുന്ന വിധത്തിൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലേറ്റിന് പകരം നമുക്ക് സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുക, ആംഗിൾ ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇതാവുമ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വുഡ് വെച്ച് കഴിഞ്ഞാൽ വുഡ് മാത്രം ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുമെങ്കിൽ നമുക്ക് അതിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്കിവിടെ ഈ ഒരു ഒന്നേകാലഞ്ച് പൈപ്പങ്ങ് മിനിമം കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും വണ്ണം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഫ്ലോട്ടഡ് ഫീൽ ഉണ്ടാവില്ല. പിന്നെ താഴെ നിന്ന് നോക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ സ്ക്വയർ 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 അടിച്ചിരുന്നുണ്ടാവും. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ആ അടി ഫില്ല് ചെയ്തിട്ടില്ലെങ്കിലും വിനീർ ഒന്നും ഒട്ടിച്ചിട്ടില്ലെങ്കിലും വലിയ ബോർ വരില്ല. മറ്റേതിലാകുമ്പോൾ നമുക്ക് അടി എന്തായാലും കവർ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. പക്ഷേ പ്രൈസ് ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൽ എന്ത് തന്നെ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാലോ പൈപ്പിൻ്റെ അകംഭാഗം ഹോളായത് കൊണ്ട് തന്നെ ഈ പ്ലേറ്റിൻ്റെ അത്ര സോളിഡ് ആയിരിക്കില്ല. ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ഷേക്ക് ഉണ്ടാ, ചെറിയ ഷേക്ക്. പിന്നെ ഈ സിംഗിൾ സ്ട്രിങ് വരുന്ന സമയത്തേക്ക് ഒരിക്കലും ഗ്ലാസ് ഹാൻഡിലൊക്കെ വരികയാണെങ്കിൽ ചെയ്യാനേ പാടില്ല. നമ്മളിപ്പോൾ ഒരു സൈറ്റ് പോയപ്പോൾ വേറൊരാൾ ചെയ്ത് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സൈറ്റിൽ സ്റ്റെയർ കേസ് ചെയ്യാൻ വേണ്ടി. ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറൊരാൾ പോയി ചെയ്തു. അപ്പോൾ അതിൽ ഗ്ലാസ് ഹാൻഡിൽ ഇടാൻ വേണ്ടി അവർക്ക് ഒരു രക്ഷയില്ലായിട്ട് നമ്മൾ തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പോയപ്പോൾ ഗ്ലാസ് ഹാൻഡിലിൻ്റെ മെഷർമെൻറ്റ് സംഭവങ്ങൾ എടുത്തു, എല്ലാം ചെയ്തു വന്നു. നമ്മൾ ഗ്ലാസ് കൊണ്ടുപോയി ഇട്ട സമയത്തേക്ക് സെൻറ്റർ അങ്ങ് ബെൻഡായിപ്പോയി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 mm ടാറ്റയുടെ പൈപ്പ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 6-inch പൈപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് അത്രയേ വേണ്ടെന്ന് ഈ ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു നല്ലൊരു തലവേദന തന്നെയായി. നമുക്കത് പിന്നീട് അത് കട്ട് ചെയ്ത് അടിയിൽ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ വെയിറ്റ് കൊണ്ട് സെൻറ്റർ ബെൻഡാകുന്ന സമയത്തേക്ക് സെൻറ്റർ മാത്രമല്ല ഇങ്ങനെയാണ് ബെൻഡ് വന്നിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു ഡബ്ല്യൂ ടൈപ്പിലേക്ക് വന്നു. സെൻറ്റർ ബെൻഡായി, എൻ്റെ കൂടെ ഒരു ഡബ്ല്യൂ ടൈപ്പിലേക്കാണ് ബെൻഡായി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സെൻറ്റർ കട്ട് ചെയ്തിട്ട് പൊക്കിയപ്പോഴും അടിയിലെ പൈപ്പ് ബെൻഡായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിനിമം ഉപയോഗിക്കുന്ന സമയത്തേക്ക് നമ്മൾ എത്രത്തോളം ലോഡ് വരും, എന്തൊക്കെയാണ് നമ്മൾ ഗ്ലാസ് ഹാൻഡിലാണോ ചെയ്യുന്നത്, അതെല്ലാം ഇതിൻ്റെ മുകളിൽ ഹാൻഡിൽ ഏതാണ് ഉദ്ദേശിക്കുന്നത്, വുഡ് എത്ര തിക്നെസ് വരും, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കണം പ്ലാൻ ചെയ്യാൻ വേണ്ടി. വെറുതെ ഒരു സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്കത് യൂസ് ചെയ്യാനും കൂടി പറ്റണ്ടേ. ചെയ്ത ഉടനെ തന്നെ ഇതിൻ്റെ മുകളിൽ പുട്ടി, അതായത് ബോഡി ഫില്ലർ അതല്ലെങ്കിൽ NC പുട്ടി ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൽ തുരുമ്പ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് GA ഈ വെൽഡ് ചെയ്ത സ്ഥലത്ത് ചൂടായ സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൈയോടെ തന്നെ നമ്മൾ ഈ ഒരു ഇതിട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്ത് ഈ പുട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിഡേഷൻ ഒരു പരിധിവരെ തടയാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിൽ കൈയോടെ തന്നെ കഴിയുമെങ്കിൽ പ്രൈമർ കൂടി, എപ്പോക്സി പ്രൈമർ കൂടി അടിച്ചു കൊടുക്കും. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മെറ്റൽ സ്റ്റെയർകേസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തേക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഹോൾ ഉണ്ടാക്കുന്ന സമയത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹോൾ സ്ട്രിങ്ങിൻ്റെ നേർക്ക് വരാത്ത രീതിയിൽ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ വരുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വുഡ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇതിൽ ടോട്ടൽ 9 holes കൊടുത്തിട്ടുണ്ട്. 9 holes കൊടുക്കാൻ കാരണം ഇതിൽ 2 pieces വുഡ് പീസ് ആക്കിയിട്ട് വരികയാണെങ്കിൽ ഈ സൈഡിലാക്കിയിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് സെറ്റാക്കിയുള്ളത്. സിംഗിൾ വുഡാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലാണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇടിച്ചു കഥ ഒരാൾ നിൽക്കുന്നുണ്ട്, ക്യാമറമാൻ നിൽക്കുന്നുണ്ട്, എവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സ്ട്രോങ് ആയിരിക്കും. അതിൻ്റെ പേര് പേടിക്കേണ്ട ആവശ്യമില്ല. ലാൻഡിങ് ചെയ്യാത്ത രീതിയിൽ മാത്രം ഒന്ന് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിച്ചാൽ മതി. ഇതുപോലെ ഒരു ട്രാവലിംഗ് ഡിസ്റ്റൻസുള്ള ലാൻഡിങ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ചെറിയൊരു ലാൻഡിങ്ങിൽ നമ്മൾ 1 meter 1 meter സ്ക്വയർ ലാൻഡിങ് അടിക്കുന്നതാണെങ്കിൽ ഇങ്ങനത്തെ വരുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കറക്റ്റ് ഹൈറ്റിലുള്ള സ്റ്റെപ്പ് കിട്ടില്ല. ഇവിടെ തന്നെ ഇപ്പം വരുന്ന സമയത്തേക്ക് ഈ ഒരു ഭാഗത്ത് 15.85 സ്റ്റെപ്പാണ് ഹൈറ്റ് വരുന്നത്. ആ ഒരു ഭാഗത്ത് വരുന്നത് 15.57. ചെറിയ MMൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ഒരു 3 mm ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ട്രാവൽ വരുന്ന സമയത്തേക്ക് നമുക്ക് ആ ഒരു ചെറിയൊരു മൈൻഡ് ഒന്ന് റീസെറ്റ് ആകുന്ന സമയത്തേക്ക് നമുക്കതൊരു പ്രോബ്ലം ആയിട്ട് വരില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ലാൻഡിങ് അടിക്കാണ്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. ഈ സ്പേസ് അഥവാ നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് പ്രോബ്ലം വന്നുപോയി, നമുക്ക് ആ സ്പേസ് പണി കിട്ടി, നമുക്ക് ഈ ലാൻഡിങ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടത്തേക്ക് ആ സ്റ്റെപ്പിൻ്റെ നീളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ വീട്ടിലും സെയിം പ്രോബ്ലം വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ വരുന്ന സമയത്തേക്ക് 7 steps എടുക്കാനുണ്ടാവണം. 7 steps എടുക്കാനുള്ള സ്പേസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ കട്ട് ചെയ്യേണ്ടത് ഏകദേശം ഒരു 45 cm നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് അങ്ങനെ സ്ലാബ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്.
അപ്പോൾ പ്ലാസ്റ്റിക് കഴിഞ്ഞതായതുകൊണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇടയ്ക്കുള്ള ഒരു കുറച്ച് വർക്ക് ഉണ്ടെന്നുള്ളൂ. എന്നാലും നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ കഴിയുമെങ്കിൽ ലാൻഡിങ് അടിക്കാട്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഈ ഒരു ഫിനിഷിംഗ് വേണമെന്നുള്ളവർക്കൊക്കെ ചെയ്തുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉള്ളത് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ സ്ട്രിങ് അടിക്കുന്ന സമയത്ത് ഡുവൽ സ്ട്രിങ് അടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ബെൻഡാവുന്ന ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ലെങ്ത് കൂടിയതൊക്കെ വരുന്ന സമയത്ത് ഓൾറെഡി പൈപ്പിനൊരു ബെൻഡ് ഉണ്ടാവും. ആ ബെൻഡ് എപ്പോഴും മുകളിലേക്ക് വരുന്ന വിധത്തിൽ, അതായത് കോൺവെക്സ് രീതിയിൽ, ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നേരെ അത് അടിമറിച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഉള്ള ബെൻഡിൻ്റെ കൂടെ നമ്മളിവിടെ വെൽഡിംഗ് കൂടി വരുന്ന സമയത്തേക്ക് താഴോട്ടേക്ക് ബെൻഡായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലെങ്ത് കൂടിയ പ്ലേറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് പരമാവധി ഈ ഫ്രണ്ട് ഏരിയയും ബാക്ക് ഭാഗവും വെൽഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ലെങ്ത് കുറഞ്ഞതിന് നമുക്ക് ചെയ്താലും കുഴപ്പമില്ല. ഒരു 3 മീറ്ററിന് താഴെ വരുന്നതിന് ചെയ്താലും വലിയതിന് ചെയ്യാതിരിക്കുക. കാരണം ഈ ഫ്രണ്ടും ബാക്കും ചെയ്യുന്ന സമയത്തേക്ക് അവിടെ ആ വെൽഡിങ്ങിൻ്റെ കാരണത്താൽ ബെൻഡാവാനുള്ള സാധ്യത കൂടി കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ വരെ ഒരു 3-4 സ്റ്റെപ്പ് വരെ ഫ്രണ്ടും ബാക്കും അടിക്കും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒഴിവാക്കി ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഒരു 3-4 സ്റ്റെപ്പിനും അടിക്കും. അത് ബെൻഡാവാനുള്ള സാധ്യത കുറവ്. കാരണം രണ്ട് സ്ഥലത്തും നല്ല പിടുത്തമുള്ളതുകൊണ്ട് ബെൻഡാവാനുള്ള സാധ്യത കുറവാണ്. ഇങ്ങോട്ട് എത്തുമ്പം ബെൻഡാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിച്ച് ചെയ്യുക. പ്ലേറ്റിന് റൗണ്ടിൽ തന്നെ അടിക്കാൻ പറ്റും. ഈ ഒരു പീസിനാണ് ഞാൻ പറയുന്നത്. ഫുള്ള് ഫ്രണ്ടിൽ പ്രത്യേകിച്ച് അടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ലാൻഡിങ് അടിച്ചതാണെങ്കിൽ ഇത് ഈ വിൻഡോൻ്റെ ഒരു കവറിങ് ഉൾപ്പെടെ നഷ്ടപ്പെടും. പിന്നെ ഇത് ഹൈറ്റിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിലേക്ക്. ഇപ്പം നമുക്ക് ഇതിപ്പോൾ ഈക്വലാക്കിയതുകൊണ്ടാണ് ഈ ഹൈറ്റിലേക്ക് പിടിച്ചത്. നമ്മൾ ചില ആൾക്കാർ അത് അടിയിൽ വാഷ് ബേസിൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തെ ഫ്ലൈറ്റ് ഹൈറ്റ് കൂട്ടിയിട്ട് റൈസ് കുറച്ച് കൂട്ടി വെച്ചിട്ടും മുകളിലത്തത് റൈസ് കുറച്ച് വെച്ചിട്ടും ചെയ്യലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ മൈൻഡ് റീസെറ്റ് ആകുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ടൈമിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കഴിയുമെങ്കിൽ നമുക്ക് എല്ലാം ഈക്വലായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സാധാരണ എല്ലാവരും ചെയ്യുക ബോൾട്ട് ഇവിടെ ഫിറ്റാക്കിയിട്ട് ഫ്ലാറ്റ് വെച്ചിട്ട് അതിലേക്ക് വെൽഡ് ചെയ്യുക. നമ്മളങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അപ്പുറത്തേക്ക് ഒരു 12 സെൻറ്റിമീറ്ററും ഇപ്പുറത്ത് ത്രൂ ഔട്ട് ഹോൾ എടുത്തിട്ട് ഈ പൈപ്പ് അകത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് അതിലേക്ക് വെൽഡ് ചെയ്ത് ഫിറ്റാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും അതിലേക്ക് എത്ര ലോഡ് വന്നാലും ഇനി കല്ല് പൊടിയാത്തടത്തോളം കാലം ഈ ഇത് താഴോട്ടേക്ക് ഒരിക്കലും ഇറങ്ങിപ്പോകുന്നുള്ള പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പരമാവധി നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. ഈ ബോൾട്ടിൽ മാത്രം ഉറപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേടിയായി എക്സ്പാൻഷൻ ബോൾട്ടിൻ്റെ ഈ ഒരു 4 ഇഞ്ച് നീളം തിന്നായിരിക്കണമല്ലോ ഈ ഫുൾ ലോഡ് താങ്ങേണ്ടത്. ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എത്രത്തോളം ഇതിൽ ലോഡ് വരുമെന്ന് പറയാൻ കഴിയില്ല, എത്രത്തോളം ആൾക്കാർ കയറുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഈ സ്ട്രിങ് ഇങ്ങനെ ഈ സൈഡിൽ ഇത്രയും അടുപ്പിച്ച് വെക്കാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസ് ഹാൻഡിൽ വരുമ്പം വന്ന് ആ ഒരു പ്രശ്നവും കൂടി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളയില്ല, ഇത് ടെനമമായതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ കൊടുത്താലും സിംഗിൾ സ്ട്രിങ് കൊടുത്താൽ പോലും വളയാൻ സാധ്യമല്ല. ഞാൻ ഓൾറെഡി അതിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലായി 27 സെൻറ്റിമീറ്റർ ഇവിടുന്ന് വലിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇവിടെ ഇതിൽ കൂടി 27 സെൻറ്റിമീറ്ററിൽ കൂടിയാണ് 2 സ്ട്രിങ് പോകുന്നത്. ഒരു പ്രോബ്ലം ഇല്ല, ഇന്നും അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ബെൻഡാവുകയോ ടെംപ്ലേറ്റിൽ വളഞ്ഞു പോയോ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി അകന്ന് വരുന്ന സമയത്തേക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ബെൻഡാവില്ല, അങ്ങനെ ഒരു ഗുണം കൂടി കിട്ടും. പിന്നെ പ്രധാനപ്പെട്ടത് ഇത് ഏത് സമയത്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ടൈൽ വെച്ചിട്ട് ചെയ്യുക, അല്ലാതെയും ചെയ്യുക. ടൈല് വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ സ്പാർക്ക് പോയിട്ട് ടൈലിന് കുത്തിവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ഈ പ്ലാസ്റ്റിക് കഴിഞ്ഞിട്ട് പ്രൈമറൊക്കെ അടിക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോൾ നമ്മളെ കൈയൊക്കെ തൊട്ടിട്ട് എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഈ ഈ ഇതിൻ്റെ താഴെ നമ്മളവർ കുറ്റി പോലെ അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഓരോ ഇത് വെക്കാനുള്ളത്, ത്രെഡിൻ്റെ ഹൈറ്റ് കണക്കാക്കിയത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നടക്കുമ്പോൾ നമ്മളിങ്ങനെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുമര് തൊട്ടാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമർ അടിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. എന്നാൽ പിന്നെ അത്ര വൃത്തികേടാനുള്ള സാധ്യതയില്ല. ടൈൽ വെക്കുന്നതിന് മുമ്പ് ചെയ്യുക. പിന്നെ ഈ ഫസ്റ്റിലത്തെ സ്റ്റെപ്പിലാണോ ലാസ്റ്റിലത്തെ സ്റ്റെപ്പിലാണോ അധികം വീട്ടുകാർക്കും വർക്കേഴ്സിനും പ്രശ്നം പറ്റിപ്പോലെ. കാരണം ഇവിടെ 5 സെൻറ്റിമീറ്ററിൻ്റെ വുഡ് ഇവർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ സമയത്തേക്ക് ഫ്ലോറും മാക്സിമം പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇതൊക്കെ വരുന്ന സമയത്തേക്ക് 5 സെൻറ്റിമീറ്ററേ പൊങ്ങാൻ സാധ്യതയുള്ളൂ. അപ്പോൾ താഴെ 5 സെൻറ്റിമീറ്റർ പൊങ്ങും, ഇവിടെ 5 സെൻറ്റിമീറ്റർ പൊങ്ങുന്ന സമയത്ത് ഈക്വൽ ആയിരിക്കും. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഈക്വൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മുകളിലെ സ്റ്റെപ്പും അങ്ങനെ തന്നെ വരും. പലപ്പോഴും ഈ 2 സ്റ്റെപ്പാണ് എപ്പോഴും പ്രശ്നം വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്ത് ആദ്യം വന്ന പാടെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ വീഡിയോയിലും. നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി ഇത് കംപ്ലീറ്റ് അളവെടുത്ത് വാട്ടർ ലെവൽ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ബ്ലൂ മാർക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഇതൊക്കെ മാർക്ക് ചെയ്ത് ഏതൊക്കെ ഭാഗത്താണ് പൊങ്ങിയിട്ടുള്ളത് അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഏറ്റവും പൊങ്ങിയ ഭാഗത്തു നിന്നുള്ള അളവെടുത്തതിന് ശേഷം അത് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിരിക്കും അളവ്. നമ്മൾ ആദ്യമേ വരുന്ന മെഷർമെൻ്റ് എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവും, ഇത്ര ചെയ്യണം എന്നൊക്കെ, ഇത്രയാണ് അതിൻ്റെ ത്രെഡ് വരേണ്ടതെന്നൊക്കെ പ്ലാൻ ഉണ്ടാവും. അതിന് ഈ ഫ്ലൈറ്റൊന്നും നമുക്ക് ഒരിക്കലും ത്രെഡ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിപ്പോൾ 29.3 ത്രെഡ് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫിനിഷാവുന്ന സമയത്തേക്ക് 30 വുഡ് ഇടുക. 29.3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി നിൽക്കുമല്ലോ, അതുകൊണ്ട് തന്നെ
നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ത്രെഡിൻ്റെ നീളം കുറച്ച് കൂട്ടാനും കുറക്കാനൊക്കെ ഇതിൽ പറ്റും. ഈ കാണിക്കുന്ന വീഡിയോയിലുള്ളത് 25 സെൻറ്റിമീറ്റർ മാത്രം ത്രെഡ് എടുക്കാൻ വേണ്ടി സ്പേസ് ഉള്ളൂ. പക്ഷെ അതിലും 30 വുഡ് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കാല് കംപ്ലീറ്റ് ഇങ്ങനെ കൊള്ളും. നമ്മളിപ്പോൾ പഴയ വീടുകളൊക്കെ സ്റ്റെപ്പ് അപേക്ഷിച്ചിട്ട് നോക്കുന്ന സമയത്തേക്ക് കുത്തനെ വരുന്ന സ്റ്റെപ്പിൽ തന്നെ കാല് ഒരു ഒരടി ഹൈറ്റിലൊക്കെയാണ് പന്ത് സ്റ്റെപ്പ് ഉണ്ടാവുക. പഴയ വീടുകളുണ്ടല്ലേ, മരത്തിനൊക്കെ ഉണ്ട്, മച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളിൽ. അപ്പോൾ അത് കുത്തനെ ആയാൽ പോലും ആ കാല് അകത്തേക്ക് പോകുന്ന ആ ഒരു സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. കോൺക്രീറ്റ് ആണെങ്കിൽ അത് ഒരിക്കലും സാധ്യമല്ല. കോൺക്രീറ്റിൽ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്ട്രിങ് വരുന്ന സ്ഥലത്തെങ്കിലും ഒരു സോളിഡായിട്ടുള്ള ഒരു സ്പേസ് വരും. അപ്പോൾ അവിടെ കാലിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ കാലെവിടെ ഇടിക്കുന്നൊരു പ്രശ്നം വരില്ല. കംപ്ലീറ്റ് കാലിങ്ങനെ കയറ്റിയിട്ട് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് തന്നെ കയറി പോകേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഷെയർ കേസിൻ്റെ പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, 90% വീടുകളിലും പോയപ്പോൾ അനുഭവിച്ചതാണ് ഇലക്ട്രിക്കലിൻ്റെ പൈപ്പിംഗ് പോയിട്ടുണ്ടാവും ഈ ഫ്ലോറിൽ കൂടി. നമ്മൾ ചെയ്യുന്ന നിങ്ങൾ കണ്ടല്ലോ, ജസ്റ്റ് ഒരു ബോൾട്ട് അടിച്ചിട്ട് ചെയ്യല്ല. ഇവിടുന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുഴി എടുത്തതിന് ശേഷം ശരിക്കും അതിലേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ട് നിർത്തിക്കുന്നത്, സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആ രീതി ചെയ്യുന്നത്. ബോൾട്ടിൽ മാത്രം ആവുന്ന സമയത്തേക്ക് സ്റ്റെബിലിറ്റി എന്തായാലും കുറയും. അപ്പോൾ സ്പേസ് ഒഴിവിടുന്ന സമയത്തേക്ക് ഇലക്ട്രീഷ്യനോട് പ്രത്യേകം പറയണം, ആ ഫ്ലോറിലെ കൂടി പൈപ്പ് പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. ചില സ്ഥലങ്ങളിലെങ്കിലും നമുക്കത് പൊട്ടിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ടാവും 5 ലൈനോളം നമ്മൾ പൊട്ടിച്ച് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല, നമുക്കത് അങ്ങനെ ചെയ്തേ പറ്റൂ. ചൂടാകുന്ന സമയത്തേക്ക് എന്തായാലും ആ പൈപ്പ് പൊട്ടിപ്പോവും. ഇവിടെ നമുക്ക് ഏകദേശം ഈ ഒരു വീട്ടിലും അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇതിലെ കൂടെ പോകുന്നത് ഈ പൈപ്പിൻ്റെ അതിലെ കൂടെ താഴെ കൂടെ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഡി ബി വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും മെയിൻ വയറുകളാണ് പോകുന്നത്. ജസ്റ്റ് ഒരു ലൈറ്റിൻ്റെ വയറൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പുതിയത് ആക്കാം. ഇതൊക്കെ ഓൾറെഡി വയറിട്ട് വെച്ചതായതുകൊണ്ട് നമുക്ക് എല്ലാ വയറും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻഡക്ഷൻ വരികയും പിന്നെ ഭാവിയിൽ ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഫ്ലോറിലേക്ക് കൂടി പോകുന്ന സമയത്തേക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറിൽ പിന്നെ ഭയക്കാതെ തന്നെ നമുക്ക് ഈ സ്റ്റെബിലിറ്റിൻ്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉള്ളവർക്കാണ് ഞാൻ ഈ പറയുന്നത്. ഐഡിയ ഇല്ലാത്ത നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും ചെയ്യുക. ഇങ്ങനെ ഇതിപ്പോൾ ഇതൊക്കെ ഒരുപാട് സ്പേസ് ഒഴിവിട്ടിട്ടുണ്ട്. ഇപ്പം ഇവർക്ക് ഈ വീട്ടുകാർക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പേസ് ചെയ്യാമെന്ന് വെച്ച് ഇവിടെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നല്ല ഭംഗി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ചെയ്തെടുക്കുക. ഡൈനിങ്ങിൻ്റെ പോർഷനൊക്കെ മാറ്റാൻ പറ്റുന്നവരുണ്ടാവും. അത്തരക്കാർക്കല്ല ഞാൻ പറയുന്നത്. ഈ മെയിനായിട്ട് നമ്മൾ ആ ഒരു സ്പേസ് തന്നെ വിടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം സേഫായിട്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾക്ക് ചെയ്യുന്ന സൈറ്റ് തന്നെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ ഉള്ളതുകൊണ്ട് ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. പഴയ വീടിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞത് ഈ ഒരു രൂപത്തിലുണ്ടാവുക. ഹോളായത് കൊണ്ടാണ് നമുക്കിത് കയറാൻ വേണ്ടി പറ്റുന്നത്. ശരിക്കും 25 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള വലിയ ഇതാണെങ്കിൽ ഇങ്ങനെ കാലിവിടെ മുട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഈ ഒരു സ്ലോപ്പിൽ ചെയ്തെടുക്കൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. കാലൊരിക്കും വെക്കാൻ പറ്റില്ലല്ലോ, ബാക്ക് തട്ടിപ്പോവും. ബാക്ക് സപ്പോർട്ടഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഈ അധിക വീടുകൾക്കും അധിക ചിലവായിട്ട് വരുന്നത് നമ്മൾ ഈ മെറ്റൽ സ്റ്റെയർകേസ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് ഒരു ലാഡർ ഉണ്ടാക്കുക എന്നുള്ളത്, ടെമ്പററി ആയിട്ട് കയറാനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഹൈറ്റിലേക്ക് കണക്കാക്കിയിട്ട് ഒരു ഹാൻഡിലൊക്കെ കൂടി നമുക്കിപ്പോൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറേണ്ടി വരുമല്ലോ, ആ ഒരു അളവിലേക്ക് സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഫിറ്റ് ഇവിടെ ടെമ്പററി ആയിട്ട് വെക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്കിത് ഇത് നേരെ കൊണ്ടുപോയിട്ട് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റെയർ കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വേസ്റ്റ് ആവുന്നില്ല എന്നർത്ഥം. ഈ സ്റ്റെയർ കേസിൻ്റെ പ്രൈസ് 1.38 പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ സ്റ്റെയർ കേസിന് വന്നിട്ടുള്ളത് 1.20, ഇതിന് വന്നിട്ടുള്ളത് 1.25, ഇതിന് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 1.5 ആ റേഞ്ച് വന്നിട്ടുള്ളൂ. ഇതിന് വന്നിട്ടുള്ളത് 90,000 രൂപ മെറ്റീരിയലിനും അതുപോലെ തന്നെ ഇതിൻ്റെ ലേബറും വന്നിട്ടുണ്ട്. നമ്മൾ മെയിൻലി കണ്ണൂർ മാത്രമാണ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെല്ലാ വീഡിയോസിലും അത് പറയലുണ്ട്. സിംഗിൾ സ്ട്രിങ് ചെയ്യാതിരിക്കുക, ലാൻഡിങ് അടിക്കാതിരിക്കുക, പിന്നെ അതുപോലെ തന്നെ മിനിമം 4 mm ടാറ്റേൻ്റെ പൈപ്പ് 4x4 നമ്മൾ ഇവിടെ ഉപയോഗിച്ചുള്ളത്. നിങ്ങളെ സ്ട്രെങ്ത്തിന് നിങ്ങൾക്ക് ആവശ്യമായ യൂസിനനുസരിച്ചിട്ടുള്ളത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ 10 mm പ്ലേറ്റ് എടുക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതല്ലാതെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, ഇങ്ങനെ ചെയ്താലേ നിലനിൽക്കൂ എന്നൊരു അഭിപ്രായമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് സ്ട്രോങ് ആക്കിയിട്ട് ചെയ്യണം എന്ന അഭിപ്രായമുള്ളവർക്ക് ഈ ഒരു രീതി തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്റ്റെയർ കേസിനെ പറ്റി പറയാനുള്ളത്. നമ്മളെ മെറ്റൽ സ്റ്റെയർ കേസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നു തോന്നുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നമുക്ക് എപ്പോഴും വരാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും വീഡിയോനെ പറ്റി പറയാനുള്ള വീഡിയോ അവസാനിപ്പിക്കുന്നത് ബുദ്ധിവിഷയമായി വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.